Hi, hello, welcome back to my channel. Ellarkku nammude chatteem family like swagatham. Innathe video nu parayunnathu njan ippa recent aayittu korchu naalayittu cheyyunna ende skin care routine aanu. Appo enikku thoni enikku bayangara effective aayittanu feel cheyathu karanam bayangara skin dull aayittokke irikkumbol എന്താ പറയുക, ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലാതെ നമ്മളിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ സ്കിന്നൊന്ന് നന്നായിട്ട് ഒരു നല്ലൊരു ചേഞ്ച് വന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. ജസ്റ്റ് ഇന്ന് ഞാനത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു പെട്ടെന്നൊരു നല്ല ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് ഒരു എഫക്റ്റ് ഫീൽ ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ളത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് ഞാൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പറയാം. ഞാൻ ചെയ്യുന്ന ഒരു ക്രമത്തിനനുസരിച്ചിട്ട് ഞാൻ ഓരോ പ്രൊഡക്റ്റിനെയും കാണിക്കാം. ആദ്യം തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് വാഷാണ്, ഡെർമാ വേവിൻ്റെ ഫേസ് വാഷാണ്. അപ്പോൾ ഇത് ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്, കഴിഞ്ഞപ്പോൾ വീണ്ടും വാങ്ങിച്ചതാണ്. ഇത് മെയിനായിട്ട് വന്നിട്ട് സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ അത് ഡ്രൈ സ്കിന്നാണ്. പക്ഷേ ഞാനിത് ഒരുപാട് പേരുടെ റിവ്യൂസ് കാര്യങ്ങൾ കണ്ടിട്ട് വാങ്ങിച്ചു നോക്കിയതാണ്. ഒരു ബോട്ടിൽ കഴിഞ്ഞു, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ക്ലെൻസറാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഹൈഡ്ര ക്ലെൻസറാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല, ബാക്കി ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയറാണ്, പക്ഷെ അത്യാവശ്യം എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാറാണ് പതിവ്. അതിനുശേഷം ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വീക്ക്ലി വൺസ് ഒക്കെയാണ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ വെറുതെ ഇപ്പോൾ എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ഏതൊക്കെയാണ് വീക്ക്ലി യൂസ് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എനിക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ട്. അതുമാത്രമല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ഫേസ് ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഡാർക്ക് സർക്കിളിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പോൾ സ്കിന്നിന് ചെയ്യാറുള്ളത് എം കെ ഫേൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ ഇതുപോലെ നല്ല അടിപൊളി ബോക്സിലാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതുപോലെ തന്നെ സ്ക്രബും ഉണ്ടായിരിക്കും, അതുപോലെ ബോഡി ബട്ടറും ഉണ്ടായിരിക്കും. സ്ക്രബ് വന്നിട്ട് അപ്പോൾ ഇതാണ് എം കെ ഫേൻ്റെ ബോഡി സ്ക്രബ് എന്ന് പറയുന്നത്. കോഫി ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം ഫുൾ ബോഡി നമുക്ക് അതായത് ക്ലെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഇത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴുണ്ടല്ലോ, അതായത് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. കോഫി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനും നന്നായിട്ട് സ്കിന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ വീക്ക്ലി വൺസ് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ, സ്ക്രബ് ആയതുകൊണ്ട്. ഈ സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫുൾ ബോഡിയിലും ചെയ്യാം കേട്ടോ. ബാത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബോഡി ബട്ടർ നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. അപ്പം ഞാനിത് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് ഫേസിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല ഫേസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഫേസിന് മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും ആണ് യൂസ് ചെയ്യാറുള്ളത്. സം ടൈംസ് ഇത് ഉപയോഗിക്കില്ല എന്നല്ല, ഞാൻ വേറെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് കംപ്ലീറ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കും. കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാം, കുറച്ച് പ്രൈസിയാണ്, പക്ഷെ അതിനുള്ള വർത്ത് ഉണ്ട് കേട്ടോ. ഇത് സാധാരണ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാ ദ മോംസ്കോയുടെ ഈ ഒരു അണ്ടർ ഐ റോളർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വരും. ഇത് കണ്ണിനടിയിൽ നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. ഡാർക്ക് സർക്കിളിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കണ്ണ് ഓൾറെഡി കുഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ, അതായത് നമ്മളെ ഓരോ ഉറക്കത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലും അല്ലെങ്കിൽ കുറച്ച് ടയർഡായാൽ തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ ഡാർക്ക് സർക്കിൾ വരും. അതൊന്നാമത് കണ്ണ് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ എനിക്കത് നല്ല എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ലിപ്പിന് നമ്മൾ എന്തെങ്കിലും ഒരു കെയർ കൊടുക്കണം. ലിപ്പിൻ്റെ കെയറിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം റീസെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്, ഈ ഒരു ഷുഗറിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് 01 ആണ് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മളുടെ എന്താ പറയുക, സെൻറ്റർ ഫ്രഷ് ച്യൂയിങ് ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ഫ്ലേവറാണ്. പക്ഷേ എനിക്കിത് ഫീൽ ചെയ്തത് കുറച്ച് ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിക്സൊക്കെ ചുണ്ടിലായാലുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നീറുന്ന പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അതായത് ഇത്രയും സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യാറുള്ളത്.
എനിക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് നമ്മുടെ സ്കിന്ന് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മൾ ഭയങ്കര വെളുത്ത് സുന്ദരിയാവും അങ്ങനെയൊന്നുമല്ല, നമ്മളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് മാത്രമല്ല എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചാൽ ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ്. വീഡിയോ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.